ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഓശാന ഞായറാഴ്ചയിലൂടെ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഈ ജീവൻ്റെ നേർച്ചാലുകളെന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മിക്കാം പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഏഴാം അധ്യായത്തിലെ പത്തൊമ്പതാമത്തെ ഒരു തിരുവചനമാണ് നമ്മളിന്ന് ചിന്തയ്ക്ക് വേണ്ടി എടുക്കുക ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈശോ നൽകുന്ന ആ രക്ഷ അതതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് ഒരുങ്ങുമ്പോൾ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് തരുന്ന ഒരു തിരുവചനം ഇതാണ് മിക്കയുടെ പുസ്തകത്തിലേഴാം അധ്യായം പത്തൊമ്പതാം തിരുവചനം അവിടുന്ന് നമ്മോട് വീണ്ടും കാരുണ്യം കാണിക്കും നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും ആഴിയുടെ അഗാധങ്ങളിലേക്ക് അവിടുന്ന് നമ്മുടെ പാപങ്ങളെ തൂത്തെറിയും സ്നേഹമുള്ളവരെ എത്രയോ മനോഹരമായ ഒരു തിരുവചനമാണ് എത്രയോ പ്രത്യാസം നൽകുന്ന ഒരു തിരുവചനമാണ് അവിടുന്ന് നമ്മോട് വീണ്ടും കാരുണ്യം കാണിക്കും അല്ലേ നമ്മളോട് വീണ്ടും വീണ്ടും കാരുണ്യം കാണിക്കുന്ന ഒരു ദൈവം നമ്മുടെ നമ്മൾ നമ്മളെപ്പോഴൊക്കെ എപ്പോഴൊക്കെ പലപ്പോഴും നമുക്കറിയാം പല പ്രാവശ്യം നമ്മൾ കുമ്പസാരിച്ച് പാപമോചനമൊക്കെ നേടി വന്നാലും പലപ്പോഴും നമ്മൾ ചെയ്ത പാവങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ കർത്താവിയോട് നമ്മളോട് പറയുകയാണ് അവിടുന്ന് നമ്മോട് വീണ്ടും കാരുണ്യം കാണിച്ചു കൊണ്ടിരിക്കും വീണ്ടും കാണിക്കുന്ന ഒരു കാരുണ്യം അവിടുന്ന് നമുക്ക് വേണ്ടി വീണ്ടും കാരുണ്യം കാണിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരുങ്ങി വരയ്ക്കുകയാണ് നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും അവയെ ആഴിയുടെ അഗാധതയിലേക്ക് വലിച്ചെറിയും പ്രിയപ്പെട്ടവർ ഇത് നമുക്ക് പ്രത്യാസ നൽകുന്ന ഒരു വചനമാണ് നമുക്കവിടുന്ന് ഏറ്റവും സ്വീകാര്യമായ ഒരു തിരുവചനമാണ് നമ്മുടെ ഏതവസ്ഥയിലാണെങ്കിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ കൃപയുടെ ആ അരുവിയിൽ ഇരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ കർത്താവ് നമ്മോട് വീണ്ടും വീണ്ടും കരുണ്യം കാണിക്കും ഈ കരുണയുടെ കയത്തിൽ മുങ്ങിക്കൊളിക്കുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ഈ വലിയ ആഴ്ചയിൽ സ്നേഹമുള്ളവരെ നമുക്ക് കൂടുതൽ തീഷ്ണതയോടെ ഒരുങ്ങാം കർത്താവിൻ്റെ ആ കരുണ വീണ്ടും അവിടുന്ന് നമുക്ക് നൽകുന്ന ആ കാരുണ്യം വീണ്ടും അവിടുന്ന് നമ്മളുടെ മേൽ ചെറിയുന്ന ആ കൃപ വീണ്ടും അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹം വീണ്ടും നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ ചങ്കോട് ചേർത്ത് നിർത്തുന്ന ആ ഒരു കാരുണ്യം ആ ഒരു സ്നേഹം ആ ഒരു കരുതൽ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം നമുക്കൊരുങ്ങാം പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് കൊച്ചു കൊച്ചു ഭാവങ്ങളെപ്പോലും നമ്മുടെ മനസ്സിൽ എറ്റുപറഞ്ഞ് അത് അനുതാപത്തിൻ്റെ ആ കണ്ണുനീർ കൊണ്ട് കഴുകിക്കളഞ്ഞ് അവിടുന്ന് നമുക്കിടമേ ചൊരിയുന്ന ആ വീണ്ടും കാണിക്കുന്ന കാരുണ്യത്തിന് പാത്രീഭൂതരാകുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങാം അങ്ങനെ ഈ വരുന്ന ആ വലിയ ആഴ്ചയോടെ ആ പീഡാനുഭവത്തിൻ്റെ എല്ലാ ക്രമകളും സ്വീകരിച്ച് ഉയർപ്പിൻ്റെ ഉദ്ധാനത്തിലേക്ക് ആ വലിയ സന്തോഷത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ആത്മാർത്ഥമായിട്ട് ഒന്നൊരുങ്ങുവാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും കർത്താവിൻ്റെ മുമ്പിലേക്ക് ഈ പ്രത്യാശയോടെ കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കട്ടെ അതിന് നമ്മളെ തന്നെ നമുക്കൊരുക്കാം കർത്താവ് നമ്മളെ കാത്തിരിക്കുന്ന ഇടമാണ് പാപസങ്കീർത്തനത്തിന് വേണ്ടി നമ്മുടെ ഇടവക ദേവാലയങ്ങളിലായിരിക്കുന്ന കുംഭസാരക്കൂട് അവിടെ കർത്താവ് നമ്മളെ കാത്തിരിക്കുകയാണ് എന്തിനു വേണ്ടി വീണ്ടും നമുക്ക് നമ്മളോട് കാരുണ്യം കാണിക്കുന്നതിന് വേണ്ടി ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ കാരുണ്യം സ്വീകരിക്കാൻ വേണ്ടി അവിടെ നമ്മളെ കാത്തിരിക്കുമ്പോൾ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് മാറി നടക്കാതിരിക്കാം അവിടുത്തെ ആ കരുതൽ സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി അവിടുത്തെ ആശീർവാദം അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം നമുക്ക് കടന്നു ചെല്ലുവാൻ പക്ഷേ നമുക്കൊരു പ്രത്യാശയുടെ ഇടമാണ് അവിടെ നൽകുന്നത് നമ്മളോട് അവിടുന്ന് വീണ്ടും കാരണ്യം കാണിക്കുന്നു നമ്മളെ വീണ്ടും ആ സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന അബ്രാന്റ് മുമ്പിൽ നമുക്ക് ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന ആ കരുണയുടെ വീണ്ടും ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ആ വലിയ സ്നേഹം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ നീ നൽകുന്ന എല്ലാ കൃപാവരങ്ങളും സ്വീകരിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ അതിനുവേണ്ടി അനുതാപത്തിൻ്റെ വലിയ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങൾ ശിരസ് നമിക്കുന്നു പരിശുദ്ധ പരമ ദിവികാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ മുറിവുകൾ വച്ച് കെട്ടുന്ന പരിശുദ്ധ പരമ ദിവികാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ